ഒരുപാട് സിനിമകൾ ഒന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും യു ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നം വരും, നമ്മൾ ചിലപ്പോൾ ഇമോഷണലാവും ചൂടാവും, പക്ഷെ ആ സിനിമ അങ്ങനെ ഇല്ല. എല്ലാ പ്രശ്നത്തിലും ചെറിയൊരു ഞാനതിലെ ഒരുപാട് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി അല്ലാത്ത പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ്. താങ്ക് യു. ആദ്യം തന്നെ നമ്മുടെ മ്യൂസിക് ബാൻഡിനും ഡാൻസ് ടീമിനും ഒരു വലിയ കൈവര് കൊടുക്കുന്നു. താങ്ക് യു. എന്താ ചെയ്യുന്നത്? അർഫാസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ലെവൽ ക്രോസ്. അർഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൂങ്കൻ എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ജിത്തു സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെയാണ് അർഫാസിന്റെ അടുത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി. സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. പിന്നെ അത് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. ഞാനതിലെ ഒരുപാട് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി അല്ലാത്ത പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ്. ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സിനിമകൾ ഒന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും യു ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതായത് എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ സോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. സോ എന്റെ ക്വസ്റ്റ്യൻ എന്താണ്, അപ്പാർട്ട് ഫ്രം മോളുടെ മൂവീസ് കാണിക്കുമ്പോൾ ഈ റോളിന് എന്താണ് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ മറ്റുള്ള മൂവീസിൽ നിന്ന് മാറ്റി നിൽക്കുന്നത് എന്താണ് ഈ ഒരു റോൾ? ഇതിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ്. അതിനേക്കാൾ ഉപരി അർഫാസ് എന്ന് പറഞ്ഞത് ഡിറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു അസോണ്ടാണ്. എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. ഞാനത് ഒരുപാട് പറഞ്ഞ ചിലപ്പോൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. എന്തായാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുന്നില്ല, നല്ലൊരു ക്യാരക്ടർ തന്നെയായിരിക്കും. താങ്ക് യു. എനിക്ക് പനിയാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നം വരും, നമ്മൾ ചിലപ്പോൾ ഇമോഷണലാവും ചൂടാവും, പക്ഷെ ആ സിനിമ അങ്ങനെ ഇല്ല. എല്ലാ പ്രശ്നത്തിലും ചെറിയൊരു കുട്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാ പ്രശ്നവും അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ഞാനും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒന്ന് പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാകാറുണ്ട്. അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആക്കാറില്ല. എന്റെ പ്രശ്നങ്ങളും എന്റെ വിഷമങ്ങളും എന്റേതാണ്. അത് ഞാൻ പുറത്ത് മാറിക്കാറുണ്ട്.